സിനിമാ നടൻ ആവണമെങ്കിൽ സൗന്ദര്യത്തിനും കാഴ്ചയിലുള്ള ഭംഗിക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ നമ്മൾ പലർക്കുമുണ്ട്. എന്നാൽ കാണാൻ അങ്ങനെ അസാമാന്യ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ പിന്നീട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായി മാറി, ശ്രീ മുരളി. അഭിനയകലയുടെ ആത്മാവറിഞ്ഞ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് മുരളി. ഈ നടനെക്കുറിച്ചുള്ള ചിന്തകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനോരംഗത്തിലേക്ക് എത്തുന്നു. അവയെല്ലാം ഈ നടന്റെ പ്രതിഭാവിലാസത്താൽ അനശ്വരമായവയാണ്. 1954 May 25 മുരളി ജനിച്ചത്. കൊട്ടാരക്കര വെളിയം കുടവട്ടൂർ പൊയ്കയിൽ വീട്ടിൽ കെ ദേവകിയമ്മയും പി കൃഷ്ണപിള്ളയുമാണ് മുരളിയുടെ മാതാപിതാക്കൾ. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലൂടെ ബാലതാരമായി ഇദ്ദേഹം പേരെടുത്തു. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നുമാണ് മുരളി ബിരുദം നേടിയത്. ഇക്കാലത്ത് തന്നെ രാഷ്ട്രീയ രംഗത്തേക്കും പ്രവേശിച്ചു. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നും ബിരുദം നേടി. തുടർന്ന് യൂണിവേഴ്സിറ്റിയിൽ UD ക്ലർക്കായി ജോലി ചെയ്യുമ്പോഴാണ് തിരുവനന്തപുരം നാട്യഗൃഹത്തിൽ അംഗമാകുന്നത്. ഞാറ്റടി എന്ന ചിത്രത്തിലാണ് മുരളി ആദ്യം അഭിനയിച്ചതെങ്കിലും ആദ്യം പുറത്തുവന്നത് ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നിയാണ്. ഇതിലെ വില്ലൻ വേഷം മുരളിയെ പ്രശസ്തനാക്കി. തുടർന്ന് നിരവധി അവസരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി. നാഗവള്ളിയുടെ എയ് ഓട്ടോ, കിഴക്കുണരും പക്ഷി, ലാൽ സലാം എന്നിവയും കമലിന്റെ വിഷ്ണുലോകം, ഭൂമിഗീതം തുടങ്ങിയ ചിത്രങ്ങളും സിബി മലയിലിന്റെ കിരീടം, മാലയോഗം, ധനം എന്നിവയും ഭരതൻ സംവിധാനം ചെയ്ത അമരം, വെങ്കലം, ചമയം തുടങ്ങി എണ്ണമറ്റ ചിത്രങ്ങളിൽ ഈ നടന്റെ വ്യത്യസ്തതയാർന്ന അഭിനയ പ്രഭാവം പ്രകടമായി. ആദ്യകാലത്ത് വില്ലൻ, സഹനടൻ എന്നീ നിലകളിൽ നിറഞ്ഞുനിന്ന ഈ നടൻ ക്രമേണ നായകനായി മാറി. ഇതിൽ വെങ്കലം, ചമയം, ആധാരം, ആർദ്രം, ചകോരം, വളയം, പ്രായക്കര പാപ്പാൻ എന്നീ ചിത്രങ്ങൾ പ്രത്യേകം പ്രസ്താവ്യമാണ്. എന്നാൽ 90s അവസാനത്തോടെ വീണ്ടും ഇദ്ദേഹം സ്വഭാവ നടനായും വില്ലനായും പ്രത്യക്ഷപ്പെട്ടു. ഇതിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ദ കിങ്ങിലെ വില്ലൻ വേഷവും ജോഷി സംവിധാനം ചെയ്ത പത്രത്തിലെ ശേഖരൻ എന്ന കഥാപാത്രവും ഏറെ തിളക്കമാർന്നവയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ ഈ നടന്റെ മറ്റൊരു മുഖമാണ് വെള്ളിത്തിരയിൽ നമ്മൾ കണ്ടത്. 2001 മുരളിക്ക് ദേശീയ അംഗീകാരം ലഭിച്ച നെയ്ത്തുകാരൻ പുറത്ത് വിശ്വമാകുന്ന നാട്യഗൃഹത്തിലെ അഭിനയം പൂർത്തിയാക്കിയ മുരളി എന്ന നടൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 2 തികയുമ്പോഴും ഓർമ്മയുടെ അരങ്ങിൽ ഇന്നും ഈ നടൻ നായകൻ തന്നെ. മുരളി സാറിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ഉള്ളത് സിബി സാറും കമൽ സാറും ഭാഗ്യ ചേച്ചിയുമാണ്. സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുരളി എന്ന നടനെ കുറിച്ചാണ്. ശരിക്കും അദ്ദേഹം ഒരു ഇത്ര അധികം ഫിലിമിലേക്ക് വളരെ സജീവമാവുന്നോ അല്ലെങ്കിൽ ഇത്രയധികം ജനപ്രീതി നേടുന്ന ഒരു നടനായി മാറുന്നോ ഒന്നും ഒരിക്കലും അദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടാൽ തോന്നില്ല. ഒരു സാധാരണക്കാരൻ, ഒരു റഫ് ഫേസ്, വളരെ ഒരു റഫ് എക്സ്പ്രഷൻ ഉള്ള ഒരു ഫേസ്, അങ്ങനെയൊക്കെയാണ് ഒരു സാധാരണക്കാരൻ്റെ ഒപ്പീനിയനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആള്, ഇത്രയും ഒരു സാധാരണ ലുക്സ് ഉള്ള ഒരാള്, ഒഫ്കോഴ്സ് അഭിനയം ഒരു നല്ലൊരു നടനാവണമെങ്കിൽ ലുക്സിന് പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും, എന്തുകൊണ്ടായിരിക്കും മുരളി എന്ന നടൻ ഇത്രയധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തത്? അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ്, അച്ഛൻ കഥാപാത്രങ്ങൾ, പൊളിറ്റിക്കൽ ലീഡർ ക്യാരക്ടേഴ്സ് ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയത് സിബി സാർ? മുരളിയെ സംബന്ധിച്ചോളം, മുരളി സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മുരളി അഭിനയം മുരളിയുടെ മേഖലയായിരുന്നു. പക്ഷേ നമ്മൾ അതുവരെ കണ്ട രീതിയിലുള്ളൊരു ആകാര സൗഷ്ടവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോക്ലേറ്റ് മുഖം എന്നുള്ള ആളല്ല. വളരെ പരുക്കനും വളരെ എന്താണ് പരുക്കൻ രൂപത്തോട് സാദൃശ്യമുള്ള തന്നെ ശബ്ദവും ഒക്കെ ആയിട്ടുള്ള ഒരു വളരെ റോങ് മനുഷ്യൻ തന്നെയായിരുന്നു മുരളിയെ. നമ്മൾ ഞാനെൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ചെയ്ത എഴുതാപ്പുറങ്ങൾ എന്നൊരു സിനിമയിലാണ് മുരളി ആദ്യമായിട്ട് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് മുരളിയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പഞ്ചാഗ്നി, അതെ പഞ്ചാഗ്നിയിലെ ഒരു വില്ലൻ കഥാപാത്രമാണ്. പെട്ടെന്ന് ഇയാൾ ആരാണ്, നമ്മൾ ആദ്യത്തെ സിനിമയിൽ തന്നെ ആദ്യം സ്ക്രീനിൽ ഇയാളെ കാണുമ്പോൾ തന്നെ ഇയാൾ ആരാണ് നമ്മളെ നമ്മുടെ മനസ്സിൽ ശ്രദ്ധിക്കാൻ ഇടയായത് ആ സിനിമയിലാണ്. പിന്നീട് മുരളി, ചിദംബരം അങ്ങനെയുള്ള സിനിമകളിലൊക്കെയും ഇയാളെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇയാൾ ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമയിലേക്ക് വിളിക്കുന്നത്, എഴുതാപ്പുറങ്ങൾ. എന്നോടൊപ്പം ഒരു 16 ചിത്രങ്ങൾ മുരളി അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഡയറക്ടർ ആക്ടർ എന്നതിന് അപ്പുറത്ത് വളരെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞങ്ങളുണ്ട്. മുരളിയുടെ
അഭിനയത്തോടുള്ള ഒരു പാഷൻ വല്ലാതെ ഉണ്ടാകുന്ന ആളാണ്. ഒരു ഒരു കലാകാരൻ എന്ന നിലയിൽ അഭിനയത്തെ വളരെയധികം സ്നേഹിക്കുകയും അഭിനയം ഇഷ്ടപ്പെടുകയും അത് സ്റ്റേജിലായാലും സിനിമയിലായാലും ഒരേപോലെ വല്ലാത്തൊരു അഭിനിവേശത്തോടുകൂടി അഭിനയത്തെ കാണുന്ന ആളാണ് മുരളി. മുരളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വളരെ ചെറിയ വേഷങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഒരു ഘട്ടത്തിലും ഒരു നായക വേഷത്തിലേക്ക് മുരളിയെ മമ്മൂട്ടിയും മോഹൻലാലും പോലെയുള്ള രണ്ട് വലിയ താര പ്രതിഭകൾ ഇവിടെ രംഗമടക്കി പോകുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രേക്ഷകരുടെ ഒരു സ്ഥിരം കാഴ്ചപ്പാടുകൾക്ക് നിന്നൊക്കെ വ്യത്യസ്തനായ രൂപഭാവങ്ങളുള്ള ഒരാൾ പ്രധാന വേഷത്തിൽ അഭിനയിക്കുക, നായക വേഷത്തിൽ അഭിനയിക്കുക, ആദ്യത്തെ സിനിമ തന്നെ വലിയ വിജയമായി തീരുക, ആധാരം എന്ന ചിത്രം. അങ്ങനെ പിന്നീട് മുരളി വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ട്. ആധാരം കഴിഞ്ഞ് ഞാൻ തന്നെ സംവിധാനം ചെയ്ത വളയം, ആകാശദൂത്, അങ്ങനെ ഒരുപാട് സിനിമകൾ, വെങ്കലം, ഭരതേട്ടൻ തന്നെ വെങ്കലം. ഭരതേട്ടനെ പോലെയുള്ള സംവിധായകരുടെയൊക്കെ ഇഷ്ട നടന്മാരിലൊരാളായിരുന്നു മുരളി. അമരം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഭരതേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. അങ്ങനെ ലാൽസലാം, അങ്ങനെ മുരളിയുടെ സിനിമകളുടെ ഒരു ആദ്യകാലഘട്ടത്തിലെ മീനമാസത്തിലെ സൂര്യനിൽ തന്നെ വളരെ മികവിട്ടോ ഒരു കഥാപാത്രത്തെ ചെയ്തു. നെയ്യത്ര തന്നെ, ഇതൊക്കെ മുരളിയുടെ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട സിനിമകളിലൊന്നാണ്. നാഷണൽ അവാർഡ് നെയ്ത്തുകാരൻ എന്ന സിനിമയിൽ പുലിജന്മം, ഏറ്റവും അവസാനമായിട്ട് പുലിജന്മം എന്ന് പറയുന്ന ചിത്രം. അങ്ങനെ ഒരുപാട് ലോകദാസിൻ്റെ തിരക്കഥകളിൽ ഒരുപാട് ചിത്രങ്ങൾ, അദ്ദേഹം തിരക്കഥ എഴുതിയ ചിത്രങ്ങൾ, ഒരുപാട് സിനിമകൾ, മികച്ച കഥാപാത്രങ്ങളിൽ. തീർച്ചയായും കമൽ സാർ, എന്തുകൊണ്ടായിരിക്കും ശ്രീ മുരളി എന്ന നടൻ നമ്മളിപ്പോൾ ഈ പരിപാടിയിലൂടെ ജനങ്ങൾ, കേരള ജനതയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള ചില പോയിന്റുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്? അപ്പം എന്തുകൊണ്ടായിരിക്കും ശ്രീ മുരളിയെ നമ്മൾ എല്ലാവരും തിരഞ്ഞെടുക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെ പ്രിയപ്പെട്ട നടനായി തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും? അത് ജനപ്രിയത മാത്രം കണക്കാക്കേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു സമ്പൂർണ്ണ ആക്ടറായിരുന്നു മുരളി, എനിക്ക് അതാണ് തോന്നുന്നത്. നാടകരംഗത്തു നിന്നാണ് മുരളി സിനിമയിലേക്ക് കടന്നു വരുന്നത്. മുരളി എന്നും പറഞ്ഞിരുന്നു എൻ്റെ പ്രിയപ്പെട്ട തട്ടകം നാടകമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. നരേന്ദ്രപ്രസാദ് സാറിൻ്റെയൊക്കെ കളരി എന്നാണ് പുള്ളി അഭിനയം നാടകം തുടങ്ങുന്നത്. അപ്പോൾ മുരളിയെക്ക് കുറിച്ചുള്ളൊരു സവിശേഷത, ആദ്യം ദീപ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം നമ്മുടെ സിനിമയിൽ സൗന്ദര്യമുള്ള നടന്മാർ എന്നുള്ളൊരു സങ്കല്പം തന്നെ തെറ്റാണെന്നുള്ളൊരു അഭിപ്രായം. കാരണം ചോക്ലേറ്റ് മുഖമുള്ള നടന്മാരൊക്കെ ഇവിടെ മോശമായിട്ട് അഭിനയിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പല ആൾക്കാരെയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരുക്കൻ ഭാവം തന്നെയാണ് മുരളിയെ ഒരു നടനാക്കിയതിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച നടനാക്കിയതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ അത് തന്നെയാണ്, ആ രൂപത്തിലുള്ള സാധാരണത്വം. ആ സാധാരണത്വം വന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വളയത്തിലെ ലോറി ഡ്രൈവറായാലും ശരി, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ, വെങ്കലത്തിലെ മറ്റേ മൂശാരിയായിട്ടായാലും ശരി, ഇപ്പോൾ ചമ്പക്കുളം വെച്ചാൽ എൻ്റെ പടത്തിലുണ്ട്, വള്ളംപണി ആണ് ആൾ, അങ്ങനെ സാധാരണക്കാരനാകാനുള്ളൊരു ഒരു ഒരു സവിശേഷമായ രൂപം മുരളിക്കുണ്ടെന്നുള്ളതാണ്. അത് അപൂർവമായിട്ട് കിട്ടുന്നതാണ്.